ഹോട്ടലുകളെല്ലാം ഇതിന് ഇതാണ്. നമ്മളിത് വളരെ കുറച്ച് ഒരു 100% ഒരു 10% മാത്രമേ വെളിയിൽ വരുന്നുള്ളൂ. ഈ ഓരോ കാര്യങ്ങൾ 10% വരുന്നുള്ളൂ, ബാക്കി കാര്യങ്ങളെല്ലാം ഉള്ളിൻ്റെ ഉള്ളിലിങ്ങനെ അതൊന്നും വെളിയിൽ വരില്ല. വെളിയിൽ വരാത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടോപ്പ് മുറിഞ്ഞ് ബോട്ടം വരെ ആളുകൾ മൊത്തം ഇതിന് അഡിഷനാണ്. ആ അഡിക്റ്റ് ഉള്ളത് കൊണ്ടാണ് ഒന്നും വെളിയിലോട്ട് വരാത്തത്. ഇപ്പം തന്നെ ദിവ്യയുടെ കേസ് വന്നു. ആ ദിവ്യയുടെ കേസ് ഇപ്പം മൂടിവെച്ചിരിക്കുകയാണ്. മൂടിവെക്കാൻ ഒരുപാട് കാര്യങ്ങൾ വരാനുണ്ട്. അവരെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇനി പുറത്ത് വരാനുണ്ട്. അതെല്ലാം പതുക്കെ പതുക്കെ ഓരോന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് അവരുടെ മുഖം മൂടി മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം അങ്ങനെയൊന്നും ഒരിക്കലും വരാതിരിക്കാനും ഇപ്പം നല്ല നല്ല ഇത് കണക്കുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനും എല്ലാവർക്കും ഈ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ടും അത് കണക്ക് ഇന്നത്തെ ഓരോരുത്തരുടെ സ്പീച്ചിനും ഞാൻ ശ്രദ്ധ പ്രസംഗത്തിനെ കുറിച്ച് പറയാമെന്നെങ്കിൽ നമ്മൾ പറയാന്നുണ്ടെങ്കിൽ നമ്മൾ കാണാൻ പഠിച്ച് ഒരിക്കലും നമുക്ക് പ്രസംഗം അവതരിപ്പിക്കാനുള്ള സാറ് ഇടയ്ക്ക് വന്നപ്പോഴത്തേക്ക് അതിൻ്റെ ഇതങ്ങ് പോയി. അപ്പം അഡീഷനെ കുറിച്ച് ഇനി എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. അപ്പം ഇനിയും 5-6 പേരുണ്ട്. പ്രഗത്ഭനായ മുസാഖലി സാറുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം ശ്രമിക്കാനാണ് ഇന്ന് കൂടിയിരിക്കുന്ന പല ആളുകളും അദ്ദേഹത്തിൻ്റെ സംസാരം കേൾക്കാനാണ് ഇരിക്കുന്നത്. ബാക്കി പുതിയ പുതിയ വേറെ ഉണ്ട്. ഇതെല്ലാം മറുപടി പറയാനായിട്ട് അഹമ്മദ് സാർ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പം എന്തായാലും ബ്രൈറ്റ് അക്കാഡമി ഇങ്ങനെ ഒരു സബ്ജക്റ്റ് തിരഞ്ഞെടുത്തതിൽ ഇതിൻ്റെ സംഘാടകരെ ഞാൻ അനുമോദിക്കുകയാണ്. ഇന്ന് ഇങ്ങനെയുള്ള ഇത് കണക്കുള്ള മനുഷ്യൻ്റെ പ്രയോജനപ്രദമായ സബ്ജക്റ്റുകൾ തിരഞ്ഞെടുക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്കിത് 5 മിനിറ്റ് 5 മിനിറ്റാണ് സമയം തന്നിരിക്കുന്നത്. 5 എന്നുള്ളത് 10-15 നമുക്ക് 1 മണിക്കൂർ നമ്മളെ ഉള്ളിൽ നിന്ന് തന്നെ വരണം. നമ്മൾ കാണാൻ പിടിച്ചുകൊണ്ട് ഒരിക്കലും പ്രസംഗിക്കാനേ ഒക്കില്ല. അപ്പം ഞാൻ ഇതൊന്നും നോക്കിയതേ ഇല്ലായിരുന്നു. അപ്പം ഇവിടെ വരുമ്പോഴത്തേക്ക് നിങ്ങളെല്ലാം സംസാരം കേട്ടാണ് ഞാൻ അങ്ങ് പറയുന്നത്. അപ്പം ആ രീതിയിൽ നമുക്ക് നിർഭയമായിട്ട് ഇവിടെ നിന്ന് ഒരു അറപ്പുമില്ലാതെ 1 മണിക്കൂറോളം ഒരു സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കാനുള്ള കഴിവ് നമുക്ക് ഉണ്ടാവട്ടെ. അതുണ്ടാക്കാൻ നമുക്ക് നമ്മളെ ഗുരുനാഥനുണ്ട്. അദ്ദേഹം നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും തരും. അത് നമ്മൾ ചികിത്സ വഹിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോവാം. മറ്റ് വിശേഷങ്ങളൊന്നുമില്ല. അപ്പം ഇങ്ങനെ ഒരു സബ്ജക്റ്റ് തിരഞ്ഞെടുത്ത ബ്രൈറ്റ് അക്കാഡമിയിലെ ചെയർമാനും അതിൻ്റെ സംഘാടകർക്കും ഞാൻ ഒരിക്കൽ കൂടെ നന്ദി അറിയിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം. നല്ലൊരു പ്രസംഗമായിരുന്നു. വിഷയം അഡിക്ഷനാണ്. അതിനിടയിൽ പ്രസംഗത്തെക്കുറിച്ചും മറ്റുള്ളൊക്കെ ഇങ്ങനെ കയറി വന്നു എന്നുള്ളതാണ്. കൃത്യമായ ഒരു വിഷയത്തിൽ തന്നെ ഒതുങ്ങി നിന്നുകൊണ്ട് പറയാൻ നമുക്ക് സാധിക്കട്ടെ. അപ്പം ഇനി നമ്മൾ എല്ലാവരും ഇവിടെ വന്ന് 1 മിനിറ്റ് ഒരു ഫീഡ്ബാക്ക് എന്നാൽ അദ്ദേഹത്തിന് പോകാമല്ലോ. ഉപ്ര പറഞ്ഞേക്കാം എല്ലാവരും. നമ്മൾ ലാസ്റ്റിലത്തെ ഫീഡ്ബാക്ക് ഫസ്റ്റ് ആക്കുക. ഓക്കെ ഓക്കെ അല്ലേ. ഞാൻ ആദ്യം തുടങ്ങാം. പേര്, ജോലി, സ്ഥലം ഒന്ന് പറഞ്ഞ ശേഷം പിന്നെ നിങ്ങൾ അഭിപ്രായം പറഞ്ഞ ശേഷം പിന്നെ അത് അവസാനിപ്പിച്ചാൽ മതി. എൻ്റെ പേര് ഫൈസൽ എന്നാണ്. ഞാനൊരു അധ്യാപകനാണ്, സൈക്കോളജിസ്റ്റാണ്. ഇവിടെ നെടുങ്ങോട്ടൂരിൽ പ്രസംഗ പരിശീലന ക്ലാസ്സും അതുപോലെ കൗൺസിലിങ്ങൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ വിജയിക്കാൻ ആവശ്യമായ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആത്മവിശ്വാസമാണ്. ആത്മവിശ്വാസം ഉണ്ടാവണമെങ്കിൽ നമുക്ക് പ്രസംഗിക്കാൻ കഴിഞ്ഞാൽ മതി, പ്രസംഗം പഠിച്ചാൽ മതി. പ്രസംഗിക്കാൻ കഴിയുമോ തീർച്ചയായും അവന് ആത്മവിശ്വാസമുണ്ട്. ആത്മവിശ്വാസമുള്ള ആളുകളെ സ്റ്റേജിൽ കയറും. നമ്മുടെ വാക്കുകൾ കൊണ്ട് ആളുകളെ അടുപ്പിക്കാനും പറ്റും, അടിപ്പിക്കാനും പറ്റും. ആളുകളെ അടുപ്പിക്കാൻ വലിയ സാമർഥ്യമൊന്നും വേണ്ട. ഒരു വാക്ക് മതി, ഒരു പ്രസംഗം മതി ആളുകളെ ഭിന്നിപ്പിക്കാൻ, ആളുകളെ അടുപ്പിക്കാൻ. എന്നാൽ ആളുകളെ യോജിപ്പിക്കണമെങ്കിൽ, ആളുകളെ അടുപ്പിക്കണമെങ്കിൽ നല്ല സാമർഥ്യം വേണം, നല്ല കഴിവ് വേണം. ഒരു പ്രസംഗമൊന്നും മതിയാവില്ല ആളുകളെ അടുപ്പിക്കണമെങ്കിൽ. ഒരുപാട് പ്രസംഗങ്ങൾ വേണ്ടി വരും. അപ്പോൾ ഇതൊരു കലയാണ്. പ്രസംഗിക്കാൻ പറ്റുകയെന്ന് പറയുമ്പോൾ, 4 ആൾക്ക് മുമ്പിൽ 4 വാക്ക് പറയാൻ പറ്റുക എന്ന് പറയുമ്പോൾ അത് വലിയൊരു കഴിവാണ്. ഇന്ന് വിവരവും വിദ്യാഭ്യാസമുള്ള ആളുകൾക്ക് പോലും ആളുകൾക്ക് മുമ്പിൽ 4 വാക്ക് പറയാൻ കഴിയാതെ ബുദ്ധിമുട്ടാറുണ്ട്, പ്രയാസപ്പെടാറുണ്ട്. എന്തുകൊണ്ടാണ്? അവർ പരിശീലിച്ചിട്ടില്ല, അതാണ് കാരണം. പരിശീലിച്ചാൽ സംസാരിക്കാൻ കഴിയുന്ന എല്ലാവർക്കും ഇത് സ്വായത്തമാക്കാൻ പറ്റും, ഒരു സംശയമില്ല. പക്ഷേ നമ്മൾ പരിശ്രമിക്കണം, നമ്മൾ ശ്രമിക്കണം, നിരന്തരമായി പരിശീലിക്കണം. പ്രസംഗം പഠിക്കുകയല്ല, പ്രസംഗം പരിശീലിക്കുകയാണ്. ഏതൊരു കാര്യവും ആദ്യമായി നമ്മൾ ചെയ്യുമ്പോൾ ഒരല്പം പ്രയാസമൊക്കെ ഉണ്ടാവും.
അത് എന്ത് കാര്യം ഇങ്ങനെയാണ്? ചെറിയൊരു പെയിൻ ഉണ്ടാവും. There is no gain without pain. എന്നാണ് വേദനയില്ലാതെ നേട്ടമില്ല. അപ്പോൾ നമ്മളെല്ലാവരും മനസ്സിൽ പറയണം, ഞാൻ ഈ വേദന ഈ സമ്മർദ്ദം സഹിക്കാൻ തയ്യാറാണ്, ഈ വേദന ഞാൻ ഇഷ്ടപ്പെടുന്നു. ഐ ലവ് ദിസ് പെയിൻ ബിക്കോസ് ദിസ് പെയിൻ ഈസ് മൈ ഗെയിൻ എന്ന് നമ്മളൊക്കെ പറയണം. ഈ സമ്മർദ്ദം ഈ വേദന ഇത് സഹിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു, ഞാൻ തയ്യാറാണ്. ആ ഒരു തയ്യാറെടുപ്പ് നമുക്കുണ്ടോ, തീർച്ചയായും നമുക്ക് ഈ ഒരു കലയിൽ നമ്മുടേതായ കഴിവ് തെളിയിക്കാൻ പറ്റും. ഒരു തെങ്ങിൻ തൈ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അതിന് ത്യാഗം കിട്ടണമെങ്കിൽ ഒരു 3 വർഷമോ 4 വർഷമോ കഴിയണം. ഈ കലയും അങ്ങനെ തന്നെയാണ്. ഇന്നിവിടെ പ്രസംഗം പഠിക്കാൻ വന്നാൽ നാളെ തന്നെ പ്രഭാഷകനാകുന്നില്ല, പ്രതീക്ഷയോടെ കാത്തിരിക്കണം. അപ്പോൾ നമുക്ക് ഒരു ഉമ്മ ഒരു അമ്മ ഒരു കുട്ടിയെ ഗർഭം ധരിച്ച് സന്തോഷിക്കുന്നത് എപ്പോഴാണ്? ആ കുട്ടിയെ പ്രസവിച്ച് ആ കുട്ടിയെ കാണുമ്പോഴാണ്. 9 മാസം ആ അമ്മ വിഷമിക്കുന്നുണ്ട്, പ്രയാസപ്പെടുന്നുണ്ട്, പിന്നെ ശേഷം കുട്ടികളെ ആ മുഖം കാണുമ്പോഴാണ് സന്തോഷിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് ഇവിടെ 10, 20, 30, 50 ക്ലാസ്സിന് വന്ന് ഒരു സ്റ്റേജിൽ നമ്മൾ പ്രസംഗിച്ച് ആളുകൾ പറയുകയാണ് നിൻ്റെ പ്രസംഗം സൂപ്പറായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അപ്പോഴാണ് അതാണ് ഈ പ്രസംഗം. അതുകൊണ്ടാണ് ഞാൻ പറയാറ് പ്രസംഗവും പ്രസവവും ഒരുപോലെയാണ്. കുട്ടിയെ കാണുമ്പോൾ അമ്മ സന്തോഷിക്കുന്നുവെങ്കിൽ സ്റ്റേജിൽ കയറിയിട്ട് നമ്മുടെ പ്രസംഗം നമ്മൾ കാണുമ്പോൾ ആളുകൾ അഭിപ്രായം പറയുമ്പോൾ നമ്മൾ സന്തോഷിക്കും. വാക്കിന് വലിയ ശക്തിയുണ്ട്. അതുകൊണ്ടാണ് ഒരിക്കൽ മുസോളിന് പറഞ്ഞത്, എനിക്ക് തോക്ക് വേണ്ട, എനിക്ക് വാക്ക് മതി. വാക്കിന് വാളിനേക്കാളും കൂടി ചെയ്യണേ എന്നാ. പ്രവാചകർ പറഞ്ഞു, ഇന്നലിൽ ബയാനില സിഹറ, സംസാരത്തിൽ മാസ്മരികതയുണ്ട്. പറയേണ്ടത് പറയേണ്ടതുപോലെ പറഞ്ഞാൽ ആളുകളിൽ മാറ്റം ഉണ്ടാവും. നമുക്കതിന് കഴിയണം. പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയേണ്ടതുപോലെ പറയാനുള്ള പ്രാപ്തി നമുക്കുണ്ടാവണം. നേര് പറയാനും നേരം നോക്കി പറയാനും നമുക്ക് സാധിക്കണം. അതിന് പ്രാക്ടീസ് പ്രാക്ടീസ് ആൻഡ് പ്രാക്ടീസ്. എനിക്ക് പറയാനുള്ളത് ഇവിടെ ബ്രൈറ്റ് അക്കാഡമിയിൽ വരിക, പ്രാക്ടീസ് പരിശീലിക്കുക, പ്രസംഗിച്ചുകൊണ്ട് പ്രസംഗം പഠിക്കുക, സംസാരിച്ചുകൊണ്ടാണ് സംസാരം പഠിക്കേണ്ടത്. അപ്പോൾ എല്ലാവരെയും ഞാൻ ബ്രൈറ്റ് അക്കാഡമിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഒരു പ്രസംഗം പഠിക്കൽ മാത്രമല്ല, ഇവിടെ വന്നാൽ നമ്മൾ ജീവിതം പരിശീലിക്കുക. ഒരുപാട് നല്ല നല്ല വിഷയങ്ങൾ പഠിക്കുമ്പോൾ ഒരുപാട് വിഷയത്തിൽ അറിവുള്ള ആളുകളായി നമ്മൾ മാറുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതം മാറുകയാണ്. നല്ല പ്രഭാഷകനാകുന്നതോടൊപ്പം തന്നെ നല്ല മനുഷ്യരാകാനും നമുക്ക് സാധിക്കും. ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങളൊക്കെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നന്ദി. ഈ ചിരിക്കണമെന്ന് നിൽക്കുക കേട്ടോ, അത് കട്ട് ചെയ്തിട്ട് നല്ല എടുത്തുണ്ട്. അപ്പോൾ ഇതുപോലെ 1 മിനിറ്റ് എല്ലാവരും ഒന്ന് എല്ലാവരും 1 മിനിറ്റ് കേട്ടോ. ഓക്കെ.